ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള സി പി എം നേതൃയോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ്, നാളെ മറ്റന്നാളും സംസ്ഥാന കമ്മിറ്റിയും ചേരും. ഇന്ന് രാവിലെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരുന്നത്. സി പി ഐ സംസ്ഥാന കൗൺസിലും ചേരുന്നുണ്ട്. ഇടതുമുന്നണിയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സീറ്റ് വിഭജനം ഇന്ന് പൂർത്തിയാകും. സി പി എം 15, സി പി എം 4, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് 1 വീതം സീറ്റുകളിൽ മത്സരിക്കും. രണ്ടാമതൊരു സീറ്റ് വേണമെന്ന കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ആവശ്യം മുന്നണി അംഗീകരിക്കില്ല. വൈകിട്ട് 4 മണിക്ക് എ കെ ജി സെൻറ്ററിലാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. തുടർന്ന് സീറ്റ് വിഭജനം സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. 15 സീറ്റുകളിൽ മത്സരിക്കുന്ന സി പി എം മുതിർന്ന നേതാക്കളെയും ചെറുപ്പക്കാരെയും ഒരേപോലെ പരിഗണിക്കും. വിജയസാധ്യത കണക്കിലെടുത്ത് ചില സീറ്റുകളിൽ എം എൽ എമാരെ മത്സരിപ്പിക്കാനും സി പി എം ആലോചിക്കുന്നു. എം എൽ എമാരും പാർട്ടി ഭാരവാഹികളും ഉൾപ്പെടെ ആരൊക്കെ മത്സരിക്കണമെന്നതിൽ നേതൃയോഗത്തിൽ ധാരണയാകും. പ്രചാരണ തന്ത്രങ്ങളെക്കുറിച്ചുള്ള നിർണായക തീരുമാനങ്ങളും എടുത്തേക്കും. പാർട്ടിയെയും സർക്കാരിനെയും രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്ന പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് ഫലപ്രദമായി ബ്രാഞ്ച് തലത്തിൽ മറുപടി നൽകും. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളും പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയും വിശദീകരിക്കുന്നതിന് താഴെത്തട്ടിലുള്ള നേതാക്കളെയും പ്രധാന പ്രവർത്തകരെയും ഉൾപ്പെടുത്തി പ്രത്യേക ശില്പശാല നടത്തും. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പ്രാരംഭ ചർച്ചകൾക്ക് പുറമെ എക്സാലോജിക്ക് ഉൾപ്പെടെയുള്ള വിവാദങ്ങളും നേതൃയോഗങ്ങളിൽ ചർച്ചയാകും. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വിദേശ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളും ചർച്ചയാക്കും. കഴിഞ്ഞ തവണ ആലപ്പുഴ സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്ന ഇടതുമുന്നണി ഇത്തവണ കൂടുതൽ സീറ്റുകളാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊന്നൽ നൽകുന്നത്. സി പി ഐയുടെ 4 സീറ്റുകളിലും മികച്ച സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനാണ് സി പി ഐ ആലോചിക്കുന്നത്. കോട്ടയം കേരള കോൺഗ്രസിന് നൽകിയെങ്കിലും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിൽ സി പി എം നടുനായകത്വം വഹിക്കും. നവകേരള സദസ്സ് വിജയിക്കാൻ കാരണമായെന്ന് കരുതപ്പെടുന്ന വീട്ടുമുറ്റ സദസ്സ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബ്രാഞ്ച് തലത്തിൽ സജീവമായി സംഘടിപ്പിക്കും. പാർട്ടിയുടെ സമൂഹ മാധ്യമ കൂട്ടായ്മകളിൽ പരമാവധി ആളുകളെ ചേർക്കാൻ ബ്രാഞ്ചുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഏതായാലും സെക്രട്ടേറിയറ്റും കമ്മിറ്റിയും കഴിയുന്നതോടെ താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചൂടുപിടിക്കും.